ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങളിപ്പോ യു കെയിലാണ് ഉള്ളത്. അപ്പൊ എന്റെ വീഡിയോസ് ഒന്നും കുറെ നാളായിട്ട് വരുന്നില്ലായിരുന്നല്ലേ. ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പോ ഞാനിവിടെ യു കെയിൽ വന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ ഒക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേഴ്സ് ആണെന്ന്. അപ്പൊ യു കെയിൽ ഇപ്പൊ ഈ പാൻഡമിക്കിന്റെ സമയത്തിൽ എനിക്ക് കയറി വരാൻ പറ്റി. ഞാൻ കുറെ നാൾ നാട്ടിൽ സ്റ്റക്കായിരുന്നു, ബട്ട് സ്റ്റിൽ വന്നു. അപ്പൊ എനിക്ക് എന്റെ ഓസ്കി എക്സാമിനേഷൻ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പൊ ഇന്നലെ ആണ് എന്റെ ഓസ്കി എക്സാമിനേഷൻ കഴിഞ്ഞത്. എനിവേ, ഞങ്ങള് എഴുതിയ 15 പേരും പാസ്സായി. അതിൽ വളരെ സന്തോഷമുണ്ട്. അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ക്രിസ്മസ് ടൈം ആണ്. യു കെയിൽ ലോക്ക്ഡൌൺ ആയിരിക്കുന്നു. പുതിയ വൈറസിന്റെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള വൈറസ് വന്നതിന്റെ ഭാഗമായിട്ട് യു കെയിൽ ലോക്ക്ഡൌൺ ആണ്. സ്റ്റിൽ ഇവിടെ ആഘോഷങ്ങള് നമുക്ക് വീട്ടിലേക്കൊക്കെ ഒതുക്കി എല്ലാവരും നിർത്തിയിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സർപ്രൈസ് ഇന്ന് വന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആൽഡർഹേ ഹോസ്പിറ്റലിൽ നിന്ന് ഓരോ ഗിഫ്റ്റ് പാക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത് നിങ്ങൾ എല്ലാവരെയും അൺബോക്സ് ചെയ്തിട്ട് ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളെയും കൂടെ പങ്കുചേർക്കാനും ആ ട്രസ്റ്റിന് ഒരു നന്ദി രേഖപ്പെടുത്താനും കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അപ്പൊ നമുക്ക് അൺബോക്സിങ് കണ്ടേ എന്തൊക്കെയാണ് ഇവര് തന്നേക്കുന്നത്. ഈവൻ നമ്മൾ ഓർക്കുമ്പോ അയ്യോ ഇവരെന്താ തന്നേക്കുന്നത്, പക്ഷെ ഇവരുടെ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ആ ഒരു എന്ത് തന്നാലും ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല ഇതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത്. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. ഓ, ഇവർ ഇത്രയൊക്കെ തന്നല്ലോ നമുക്ക്. ഭയങ്കര എന്താ പറഞ്ഞ ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു ഫീലിങ്സ് ആണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ, എന്റെ റൂംമേറ്റ്സ് ആണ്. അപ്പൊ ഇവരോടൊക്കെ വേറെ ഫീലിങ്സ് ഒക്കെ. നിങ്ങൾക്ക് ഇത് കിട്ടിയപ്പോ നിങ്ങൾ എന്താ തോന്നിയത്? നിങ്ങൾക്ക് ഇത് കൈ കിട്ടിയപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു. വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ടു ഓപ്പൺ ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. എപ്പോ വരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് പാക്കറ്റ്. കണ്ടോ, ഇവിടെ ആൽഡർഹേയുടെ സിമ്പിളൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് ആൽഡർഹേയുടെ നിന്ന്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ അഡ്രസ്സൊക്കെ എഴുതി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊക്കെ അവരെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ആയിട്ട് നന്നായിട്ട് അയച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, മിഞ്ചുവിന്റെ ബോക്സ് ആണിത്. അപ്പൊ മിഞ്ചു ആണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമ്മൾ ആദ്യം പുറകെ ഇങ്ങനെ എത്തി തോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കാകപ്പാടെ കല്യാണം കഴിക്കാത്ത ഒരു കൊച്ചേ ഉള്ളു ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞങ്ങളുടെ ആദ്യം നിങ്ങൾ കണ്ടു കാണും, കൊമ്പൊക്കെ വെച്ച് ആള് ഭയങ്കര ആഘോഷത്തിലാണ്. അതാ വന്നു കഴിഞ്ഞു ഇവിടെ ആതിര. അപ്പൊ ആതിര പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അപ്പൊ മിഞ്ചു ആതിരയും കൂടി ഇപ്പൊ വേഗം പൊട്ടിക്കും. ഓക്കെ, ദേ അപ്പൊ ഇവര് ഭയങ്കര പൊട്ടിച്ചൊക്കെ ഭയങ്കര ദേ സിസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഇവര് പാക്കിനൊന്നും പറ്റുന്നുള്ള രീതിയിലാണ് പൊട്ടിക്കുന്നത്. ഓ, എന്റെ ആതിര നീ ഇതിനകത്ത് എന്നാണെന്ന് വിചാരിച്ച പൊട്ടിക്കുന്ന എനിക്കറിയില്ല. എന്താണെങ്കിലും അവര് ഭയങ്കര ഹാപ്പിയാന്നാണ് പറയുന്നേ. കണ്ടോ, വേണ്ട വേണ്ട, അതാണ്. അപ്പൊ ഓ, ഇതുവര് ഭയങ്കര എയർ പ്ലസ് ഒക്കെ വെച്ചിട്ട്. കണ്ടോ, അത് പാക്കിനൊന്നും പറ്റരുതെന്നുള്ള രീതിയിൽ അവര് വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്തിരുന്നു. ഓ വാ, ഒരു കാർഡ് ഉണ്ട്, അത് തുറക്കാവോ? ഓ വാ, ദാ ഗ്രീറ്റിംഗ്സ്, സീസൺസ് ഗ്രീറ്റിംഗ്സ് ഫ്രം ആൽഡർഹേ. ഓക്കെ, ആ അതാ ഇതിനകത്ത് എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിട്ട്, ആൽഡർഹേയുടെ എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു സൂപ്പർ ഗ്രീറ്റിംഗ് കാർഡാണ്. പിന്നെ ഒരു ബോക്സിനകത്ത് ചോക്ലേറ്റ്സും അതൊക്കെ എന്തൊക്കെയാണ് മിഞ്ചുവിനകത്തുള്ള വാഫേഴ്സ് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. എനിവേ, ഞങ്ങൾ ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് ഇവിടെ ആഘോഷമാക്കാൻ പോവാണ്. അപ്പൊ അതെ പാക്കറ്റ് പൊട്ടിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് കണ്ടേ. ആതിര ഇതെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആതിരയുടെ ഒക്കെ ഞാൻ ക്യാമറ തിരിക്കുക കേട്ടോ. ആതിര എന്തൊക്കെ സാധനങ്ങൾ ആതിരയാ ഉള്ള ഇതിനകത്ത്? ഓക്കെ, ക്രാക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പൊട്ടിക്കുന്ന സാധനങ്ങളാണ്. ഇതന്നെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. മിക്കവാറും ആയിരിക്കും കേട്ടോ, ഇതന്നെ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ കുറച്ച് വാഫിൾസ്, പിന്നെ ഇതുണ്ടോ, ബ്രൗണി ഉണ്ട്. ആ ഇതുണ്ട്, വളരെ മനോഹരമായി അവരാ മാക്സിമം അവര് ആ റെഡ്നെസ് ഒക്കെ വരുത്തിയ ക്രിസ്മസിന്റെ ഒരു ഫീല് നമുക്ക് തരാൻ വേണ്ടി അവര് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു അല്ലേ. അപ്പൊ ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും അഗൈൻ എന്താണ്, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഓൾസോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ന്യൂ ഇയർ. മിഞ്ചു ഇവിടെ പടക്കം പൊട്ടിക്കാൻ തോന്നുന്നു. പൊട്ടോ ഇല്ലയോ അറിയത്തില്ല, കുറച്ചു മുന്നേ പൊട്ടിയായിരുന്നു. അയ്യോ, മിഞ്ചു ഫ്ലോപ്പായി പോയി തോന്നുന്നു. ഇത്രേ ഉള്ളു ഇവിടുത്തെ പടക്കം. പിള്ളേർക്കൊക്കെ സേഫ് ആയിട്ടുള്ള രീതിയിൽ ഇവര് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിക്കാനും പൊല്യൂഷൻ ഫ്രീ ആയിട്ടൊക്കെ ഇവര് ഭയങ്കര നൂതനമായ രീതിയിൽ ഇതൊക്കെ സെറ്റ് ആക്കിയൊക്കെ തോന്നുന്നു കേട്ടോ. ഞാനിതൊന്നും കണ്ടിട്ടില്ല. എനിവേ, എനിക്ക് ഭയങ്കര സന്തോഷമായി.